ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലിന്റെ മൂന്ന് പുതിയ ലാബുകൾ പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. വന്ദേഭാരത് മിഷന്റെ അഞ്ചാം ഘട്ടം ഓഗസ്റ്റ് 1 മുതൽ. യുഎഇയിൽ നിന്ന് മാത്രം 100-ൽപ്പരം വിമാനങ്ങൾ സർവീസ് നടത്തും. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 64%. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 13,85,000 കടന്നു. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,64,00,000 കവിഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഇന്ന് മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലിന്റെ മൂന്ന് പുതിയ ലാബുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നോയിഡ, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഹൈ ത്രൂപുട്ട് ലാബുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 10,000-ൽ സാമ്പിളുകൾ പരിശോധിക്കാനാവും എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാനും ലാബ് ജീവനക്കാർക്ക് രോഗം വരാനുള്ള സാധ്യത ഒഴിവാക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. മഞ്ഞപ്പിത്തം, ക്ഷയം, എയ്ഡ്സ്, ഡെങ്കു തുടങ്ങിയ കോവിഡ് ഇതര രോഗങ്ങളുടെ പരിശോധനയും ഇവിടെ നടത്താനാകും. കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ ലാബുകൾ പൂർണ്ണമായും മറ്റു രോഗങ്ങളുടെ പരിശോധനയ്ക്കായി ഉപയോഗിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. വന്ദേഭാരത് മിഷന്റെ അഞ്ചാം ഘട്ടം ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. യുഎഇയിൽ നിന്ന് മാത്രം 100-ൽപ്പരം വിമാനങ്ങൾ സർവീസ് നടത്തും. ഓഗസ്റ്റ് 31 വരെയാണ് അഞ്ചാം ഘട്ടത്തിൽ വിദേശ ഇന്ത്യക്കാരെ വന്ദേഭാരത് മിഷനിലൂടെ നാട്ടിലെത്തിക്കുകയെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. മെയ് 6 ആരംഭിച്ച വന്ദേഭാരത് മിഷനിൽ ഇതുവരെ 8,14,000 പേരാണ് വിവിധ മാർഗ്ഗങ്ങളിലൂടെ രാജ്യത്ത് തിരിച്ചെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 64%. 8,85,576 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,661 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 13,85,522. കൂടുതൽ വിവരങ്ങളുമായി പാർവതി. രാജ്യത്ത് 4,67,882 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ മാത്രം 705 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രോഗം ബാധിച്ച മരിച്ചവരുടെ എണ്ണം 32,063. ഏറ്റവും അധികം രോഗബാധിതരുള്ള മഹാരാഷ്ട്രയിൽ 13,656 പേരാണ് മരിച്ചത്. 1,48,601 പേർ മഹാരാഷ്ട്രയിൽ ചികിത്സയിലുണ്ട്. ഇന്നലെ മാത്രം 6,044 പുതിയ കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ ഇന്നലെ 7,000 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 85 പേർ മരിക്കുകയും ചെയ്തു. ഗുജറാത്തിൽ ഇന്നലെ 21 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 2,326. ഇന്നലെ 1,110 പേർക്കാണ് ഇവിടെ പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. കർണാടകയിൽ 5,199 പുതിയ കേസുകളും 82 മരണവുമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ബംഗളൂരുവിൽ മാത്രം 1,950 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഉത്തർപ്രദേശിൽ ആകെ രോഗികളുടെ എണ്ണം 66,988. 39 പേർ കഴിഞ്ഞ 24 മണിക്കൂറിൽ മരിച്ചു. തലസ്ഥാനമായ ലക്നൌവിൽ ഇന്നലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന വർധന രേഖപ്പെടുത്തി. 449 പേർക്കാണ് ലക്നൌവിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സിക്കിമിൽ കോവിഡ് 19 രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനയെ തുടർന്ന് ലോക്ഡൌൺ അടുത്ത മാസം 1 വരെ നീട്ടി. ജൂലൈ 21 മുതൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്ന ലോക്ഡൌണാണ് നീട്ടിയത്. ഇന്നലെ 45 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ സിക്കിമിൽ ആകെ രോഗികളുടെ എണ്ണം 545. അസമിൽ 70% വ്യാപാര പ്രവർത്തനങ്ങളും പുനരാരംഭിച്ചതായി ചീഫ് സെക്രട്ടറി കുമാർ സഞ്ജയ് കൃഷ്ണ അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടപ്പാക്കിയിരുന്ന ലോക്ഡൌണിൽ ഇളവുകൾ വന്നതോടെ സംസ്ഥാനം പഴയ സ്ഥിതിയിലേക്ക് മടങ്ങുകയാണെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. എന്നാൽ വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നേരിടാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും കോവിഡ് മരണം. കോവിഡ് പോസിറ്റീവായി എറണാകുളം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം ചന്ദനപുരയിടത്തിൽ വീട്ടിൽ സി വി വിജയനാണ് മരിച്ചത്. ലോക്ഷോർ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തെ കോവിഡ് ഫലം പോസിറ്റീവായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 927 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 733 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 67 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇതോടെ 9,655 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് കോവിഡിൽ നിന്നും മുക്തി നേടിയവരുടെ എണ്ണം 9,302. 16 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു.
രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 689 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20,626 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ന് സംസ്ഥാന മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരാൻ തീരുമാനിച്ചു. രാവിലെ 10 വീഡിയോ കോൺഫറൻസ് വഴി മന്ത്രിസഭ ചേരാനാണ് തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായാണ് ഓൺലൈനായി മന്ത്രിസഭ ചേരുന്നത്. മന്ത്രിമാർക്ക് അവരുടെ ഔദ്യോഗിക വസതികളിലോ ഓഫീസിലോ ഇരുന്ന് യോഗത്തിൽ പങ്കെടുക്കാം. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഐടി വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,64,00,000 കവിഞ്ഞു. 6,51,000 പേരാണ് മരിച്ചത്. 1,00,000,000 പേർ രോഗമുക്തി നേടി. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 43,00,000 കവിഞ്ഞു. ബീഹാറിൽ വെള്ളപ്പൊക്കം ബാധിച്ച 10 ജില്ലകളിലായി 11,00,000 പേർ കെടുതിയിലാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുവരുന്നു. വെള്ളപ്പൊക്കത്തിൽ 34 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അസമിൽ 26,00,000 പേർ ഇപ്പോഴും പ്രളയഭീഷണി നേരിടുന്നുണ്ടെങ്കിലും സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണ്. മരണസംഖ്യ 100. അസമിൽ തുടർച്ചയായ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ തകർന്നുപോയ അടിസ്ഥാന സൌകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിനെ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷ സിഖ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട 11 പേർ ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. സിഖ് നേതാവ് നിതാന്ത് സിംഗ് സച്ദേവയും ഇതിലുൾപ്പെടുന്നു. ഇവരെ സുരക്ഷിതമായി ഇന്ത്യയിലെത്താൻ സഹായിച്ചതിന് അഫ്ഗാൻ സർക്കാരിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. അഫ്ഗാനിലെ സിഖ് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ ഇന്ത്യയിലേക്ക് എത്താൻ നിരന്തരമായി അപേക്ഷകൾ അയച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കായി വിസ അനുവദിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. ഈ സമുദായങ്ങൾക്ക് നേരെ അടുത്തിടെയും അഫ്ഗാനിൽ ഭീകരർ ആക്രമണം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കൊച്ചിയിലെ NIA ആസ്ഥാനത്തായിരിക്കും ചോദ്യം ചെയ്യൽ. ഇതിനായി കൊച്ചിയിലെത്താൻ ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. രജിസ്ട്രേഷൻ നമ്പർ ഒറ്റ അക്കങ്ങളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും ഇരട്ട അക്കങ്ങളിൽ അവസാനിക്കുന്നവ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും മാത്രം സഞ്ചരിക്കാം. ജില്ലയിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് ബാധകമാണ്. ഇന്ന് രാവിലെ 6 മുതലാണ് നിയന്ത്രണം. മുംബൈയിൽ ഇന്നലെ കോവിഡ് ബാധിച്ച് ഒരു പോലീസ് കോൺസ്റ്റബിൾ കൂടി മരിച്ചു. വഡാല ട്രക്ക് ടെർമിനൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് മരിച്ചത്. കടുത്ത പ്രമേഹ രോഗിയായിരുന്നു അദ്ദേഹം. ഇതോടെ മുംബൈയിൽ കോവിഡ് ബാധിച്ച് മരിച്ച പോലീസുകാരുടെ എണ്ണം 54. തലശ്ശേരിയിൽ കൺട്രോൾ റൂം SIക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 17 പോലീസുകാർ നിരീക്ഷണത്തിലായി. ഹൈവേ പെട്രോൾ ടീമിൽ പ്രവർത്തിക്കുന്ന മുഴുപ്പിലങ്ങാട് സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ രോഗ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. തലശ്ശേരി DYSP ഓഫീസും കൺട്രോൾ റൂമും അടച്ചിടും. കോവിഡിനെ തുടർന്ന് അടച്ചുപൂട്ടിയ മലപ്പുറത്തെ തിരൂർ മാർക്കറ്റ് ഇന്നു മുതൽ കടുത്ത നിയന്ത്രണങ്ങളോടെ തുറന്ന് പ്രവർത്തിക്കും. മത്സ്യ മാർക്കറ്റ് ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അനുമതി നൽകിയത്. പച്ചക്കറി ഇറച്ചി സ്ഥാപനങ്ങൾ രാവിലെ 8 മുതൽ 3 വരെയും പലചരക്ക് സ്റ്റേഷനറി വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ 9 മുതൽ 5 വരെയും പ്രവർത്തിക്കും. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷനിലെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ 1,00,000,000 അനുവദിച്ചു. ഡിവിഷന് കീഴിലെ തിരൂരങ്ങാടി, തിരൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, പട്ടാമ്പി, ചാവക്കാട് താലൂക്കുകളിലെയും കൊടുങ്ങല്ലൂരിലെയും പൊതു സ്വകാര്യ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനാണ് സർക്കാർ തുക അനുവദിച്ചത്. മലപ്പുറം ജില്ലയിലെ 151 പൊതുക്ഷേത്രങ്ങൾക്കും 87 സ്വകാര്യ ക്ഷേത്രങ്ങൾക്കും പണം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലിന്റെ 3 പുതിയ ലാബുകൾ പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. വന്ദേഭാരത് മിഷന്റെ 5 ഓഗസ്റ്റ് 1 മുതൽ UAEയിൽ നിന്ന് മാത്രം 100 പരം വിമാനങ്ങൾ സർവീസ് നടത്തും. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 64% അടുക്കുന്നു. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 13,85,000 കടന്നു. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,64,00,000 കവിഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇന്ന് മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരും.
വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി ഉച്ചയ്ക്ക് 12:50.